കരം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പിന്നെ അനുഭവിച്ചറിയുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഒരു വേദഭാഗം ഞാൻ തന്നെ വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 21:22 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 21:22 വാക്യങ്ങൾ. അവർ കഫർനഹൂമിലേക്ക് പോയി, ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. ദൈവത്തിന്റെ ഉപദേശം വളരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഉപദേശം വളരെ അധികാരമുള്ളതായിട്ട് അവർക്ക് തോന്നി, വളരെ അധികാരമുള്ളതായിട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രിമാരെ പോലെയല്ല. ഈ ശാസ്ത്രിമാരെന്ന് പറയുമ്പോൾ നല്ല അറിവുള്ള ആൾക്കാരാണ് ശാസ്ത്രിമാർ. എല്ലാത്തിലും വേദ പഠനങ്ങളിലും അതുപോലെ തന്നെ ന്യായപ്രമാണത്തിലും ഒക്കെ വളരെ അറിവുള്ള വ്യക്തികളാണ് ഈ ശാസ്ത്രിമാർ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ഉപദേശം ശാസ്ത്രിമാരുടെ ഉപദേശത്തെ പോലെയൊന്നും അല്ല, വളരെ അധികാരത്തിന്റെ അതോറിറ്റി, വളരെ അധികാരത്തിന്റെ ശബ്ദത്തിലായിരുന്നു കർത്താവിന്റെ ഉപദേശം. ഈ സുവിശേഷങ്ങളിൽ ആദ്യത്തെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ആദ്യത്തെ സുവിശേഷം മത്തായി അല്ല, മർക്കോസ് തന്നെ. യേശു വളരെ തിരക്കോടെ ശുശ്രൂഷിച്ച, യേശുവിന്റെ ഈ ലോകത്തിലായിരുന്നു 3.5 വർഷം. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കും 3.5 വർഷം ചില കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ല. ഓരോ ദിവസവും കർത്താവിന്റെ ശുശ്രൂഷ വളരെ തിരക്കേറിയ ശുശ്രൂഷയായിരുന്നു ഓരോ ദിവസവും. അത് ഞാൻ ചിന്തിക്കുന്നത് ഈ 3.5 വർഷത്തെ കർത്താവിന്റെ ശുശ്രൂഷ ഏറ്റവും കുറഞ്ഞത് ഒരു 35 വർഷത്തെ ശുശ്രൂഷയെങ്കിലും കർത്താവ് 3.5 വർഷം കൊണ്ട് കർത്താവ് ചെയ്തു. എല്ലാ ദിവസവും കർത്താവ് വളരെ തിരക്കിട്ട ശുശ്രൂഷകളായിരുന്നു. ഈ മർക്കോസിന്റെ സുവിശേഷം 1:16-34 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏകദേശം ഒറ്റ ദിവസത്തെ ശുശ്രൂഷ എന്താണെന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിന്റെ ഒരു ദിവസത്തെ ശുശ്രൂഷ, എന്താ ഒരു ദിവസത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് തന്നെ, ആരംഭത്തിൽ അന്ന് രാവിലെ കർത്താവ് കടൽപ്പുറത്തേക്ക് ചെന്നു. കടൽപ്പുറത്തേക്ക് ചെന്നപ്പോൾ അവിടെ ശിമോൻ അന്ത്രയോസ്, അവിടെ ആ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ശിമോനും അന്ത്രയോസും അവരുടെ സഹോദരന്മാർ ഇങ്ങനെ വല വീശുന്നു. അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ പറഞ്ഞു, അനുഗമിച്ചു. ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. വല വീശിക്കൊണ്ടിരിക്കുമ്പോ എന്നെ അനുഗമിക്കുക, എന്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ ഉടനെ ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം ഇട്ടിട്ട് പോകല്ല. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് സംഗതികളെല്ലാം പറഞ്ഞു. അവരവർ കൂടെ പോയി, പെട്ടെന്ന് അവർ കൺവിൻസ്ഡ് ആയി കർത്താവിനോട് കൂടെ പോയി. അല്പം കൂടെ മുമ്പോട്ട് പോയപ്പോൾ സബദിമക്കളെ കണ്ടു. സബദിമക്കൾ നമുക്കറിയാം, യാക്കോബ്, യോഹന്നാൻ, അവരോടും പറഞ്ഞു എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. ഇതെല്ലാം കടൽപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു? അവർ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ട് പറഞ്ഞു എന്നെ അനുഗമിക്ക, സകലവും വിട്ട്. എന്ന് വെച്ചാൽ സബദിയെയും വിട്ടു, ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു, വലയുണ്ടായിരുന്നു, സ്വന്തമായിട്ട് ബോട്ടുണ്ട്, ഇതെല്ലാം വിട്ടിട്ട് പെട്ടെന്ന് കർത്താവിനെ അനുഗമിച്ചു. അവരോട് കർത്താവിനോട് കൂടെ പോവാം. കുറച്ചു മുമ്പോട്ട് പോയി, വീണ്ടും പള്ളിയിലേക്ക് കടന്നിരുന്നു. പള്ളിയിൽ ചെന്ന് അധികാരത്തിന്റെ ശുശ്രൂഷയായിരുന്നു അവിടെ കർത്താവ് ചെയ്തത്. അധികാരത്തിന്റെ ശുശ്രൂഷ. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്നു, അശുദ്ധാത്മാവിനെ ശാസിച്ചു. വലിയ കാര്യങ്ങൾ, പല പല കാര്യങ്ങൾ. പള്ളിയിലെ ശുശ്രൂഷ ഏറ്റവും അധികാരത്തിന്റെ ശുശ്രൂഷ. അവിടെ കടന്നു വന്ന ആൾക്കാരെല്ലാം ചിന്തിച്ചു, ഇതെന്തൊരു ശുശ്രൂഷയാണ്! ശാസ്ത്രിമാരെ പോലുള്ള ശുശ്രൂഷകളൊന്നുമല്ല, വലിയ അധികാരത്തിന്റെ ശക്തിയേറിയ ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് അവിടെയും കഴിയുകയല്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി. കർത്താവ് 4 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് പത്രോസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. പത്രോസിന്റെ ഭവനത്തിൽ കടന്നു ചെന്നു. പത്രോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മാവിയമ്മ, നമുക്കെല്ലാം അറിയാം, ജ്വരം ബാധിച്ച് പനിയായിട്ട് അവിടെ കിടക്കുകയാണ്, വിറച്ചുകൊണ്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ആ ജ്വരത്തെ, അല്ലെങ്കിൽ അതിനെയും കർത്താവ് ശാസിച്ചു. ശാസിച്ച് അതിനും വിടുതൽ ലഭിച്ചു. വൈകുന്നേരം അനേക രോഗികളെ കർത്താവിന്റെ അരിയിലേക്ക് കൊണ്ടുവരിക. അവിടെ നമുക്കറിയാം, പല പല രോഗികള് കർത്താവിന്റെ അരിയിലേക്ക് കൊണ്ടുവരും. ആ രോഗികളെ എല്ലാം
സൗഖ്യമാക്കി ഓരോരുത്തരെ ഓരോരുത്തരെ. അന്ന് ശബത്തിന്റെ ദിവസമാണ്, ശബത്ത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കർത്താവിന്റെ അരിയിലേക്ക് രോഗികളെ മുഴുവൻ പേരെ കൊണ്ടുവരുക. പല പല രോഗങ്ങൾ അവിടെ നമ്മൾ എഴുതിക്കുന്നു, നമുക്കത് കാണുവാൻ കഴിയും. പല പല രോഗികളാണ് അവിടെ കടന്നു വന്നത്, അവിടെയൊക്കെ കടന്നു വന്ന് അവരെ എല്ലാം സൗഖ്യമാക്കി സൗഖ്യമാക്കി സൗഖ്യമാക്കി. കർത്താവിന്റെ, ഞാൻ പറഞ്ഞത് ഒരു ദിവസത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഏറ്റവും തിരക്ക്, അന്ന് പ്രത്യേകിച്ച് തിരക്കുള്ള ഒരു ദിവസമായിരുന്നല്ല, എല്ലാ ദിവസത്തെ ശുശ്രൂഷകൾ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷ. എന്നാൽ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിന്റെ ഇത്രയും വലിയ തിരക്കുള്ള ശുശ്രൂഷയാണെങ്കിലും കർത്താവിന്റെ അരിയിലേക്ക് ഒരാൾ അങ്ങോട്ട് ചെന്നാൽ, ഞാനിങ്ങനെ ഓർക്കുന്നു, ഈ ഗിരിപ്രഭാഷണം കഴിഞ്ഞ് മലയിൽ നിന്ന് കർത്താവ് താഴേക്ക് ഇറങ്ങി വന്നു, അടിവാരത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് ഒരു കുഷ്ഠരോഗി വന്ന് കർത്താവേ എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ച്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ, അവരെ സൗഖ്യമാക്കി സൗഖ്യമാക്കി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ശതാധിപൻ കഫർണഭൂമിയിലേക്ക് കർത്താവ് ചെന്നു. കഫർണഭൂമി കർത്താവ് ചെന്നിട്ട് ശതാധിപൻ പറഞ്ഞു, കർത്താവേ എന്റെ ബാല്യക്കാരൻ സൗഖ്യമില്ലാതെ മരണത്തോട് മല്ലടിക്കുകയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറയുമ്പോ കർത്താവ് ഓക്കെ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം, ഭവനത്തിലേക്ക് വരാം. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഏതാണ്ട് ഒരു ദിവസത്തെ വഴിദൂരം ഉണ്ടെന്നാ ഈ ശതാധിപന്റെ വീട്ടിൽ ചെല്ലണമെങ്കിൽ. കാരണം ഇത്ര തിരക്കേറിയ ശുശ്രൂഷയാണെങ്കിലും കർത്താവിന്റെ അരികിലേക്ക് ആവശ്യബോധത്തോടെ ആര് ചെല്ലുന്നോ, നമ്മുടെ ഇവിടൊക്കെ അറിയാം, നമുക്കൊരു മന്ത്രിമാരോ അല്ലെങ്കിൽ ഒരു എം എൽ എ ആണെങ്കിൽ പോലും ഒരു കാര്യങ്ങൾ അങ്ങോട്ട് ചെന്നു, അയ്യോ എനിക്ക് ഭയങ്കര തിരക്ക, ഒരു കാര്യവുമില്ല, എന്റെ വീട്ടിലോട്ട് ഒന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഡേറ്റ് നോക്കട്ടെ, അല്ലെങ്കിൽ 3 മാസം സെപ്റ്റംബർ മാസം 15-ാം തീയതി കഴിഞ്ഞിട്ട് ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കർത്താവ് ഉടൻ പറഞ്ഞു, ബാല്യക്കാരനോട് പറഞ്ഞു, ഞാൻ വീട്ടിലോട്ട് ഒന്ന് വരിക. ഇത്ര തിരക്കിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, പള്ളിപ്രമാണി കർത്താവിന്റെ അരിയിലേക്ക് കടന്നു ചെന്ന് കർത്താവ് ഇങ്ങനെ അക്കരയിൽ നിന്ന് കാര്യങ്ങൾ വന്നു, ഇവിടെ വന്ന് കാൽക്കൽ വീണു, കാൽക്കൽ വീണിട്ട് പറഞ്ഞു എന്റെ മകള് അസുഖമായി മരിക്കാൻ, ഉടനെ പറഞ്ഞു ഞാൻ നിന്റെ വീട്ടിൽ വരാമെന്നാ പറയുന്നത്. എവിടെ വേണമെങ്കിലും കർത്താവ് എത്ര വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആവശ്യബോധത്തോടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ കടന്നു ചെന്നാൽ അവരെ ആരും നിരാശരാക്കി വിടുകയില്ല. ഇന്ന് ഈ ദിവസം, ഈ പകൽ, ഈ സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ആവശ്യബോധത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ, ആവശ്യത്തോടെ ആവശ്യബോധത്തോടെ കടന്നു ചെന്നാൽ, നമ്മളെ ആരെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് എന്ന് ഞാൻ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. എത്ര വലിയ തിരക്കിൽ കൂടെ കർത്താവ് പോയാലും നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ വേദനയെ അറിയുന്ന, നമ്മുടെ ഭാരം അറിയുന്ന കർത്താവ് നമ്മുടെ വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ, നമ്മോടൊപ്പം നമ്മളോടൊപ്പം വരുവാൻ തയ്യാറുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കർത്താവിന്റെ ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞാൽ ഈ ഭാഗം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, വളരെ വളരെ കർത്താവിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല അധികാരത്തിന്റെ ശുശ്രൂഷയാണ്. ഇവിടെ നാം വായിച്ച ഭാഗത്തും അത് തന്നെയാണ് കണ്ടത്, കർത്താവിന് വലിയ അധികാരത്തിന്റെ ശുശ്രൂഷ, വലിയ അതോറിറ്റി കർത്താവിനുണ്ടായിരുന്നു. കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത അതാണ്, അധികാരത്തിന്റെ ശുശ്രൂഷയാണ്. ഈ മർക്കോസിന്റെ സുവിശേഷം ഈ വായിച്ച അധ്യായത്തില് ചില കർത്താവിന്റെ ചില അധികാരത്തെ കുറിച്ച് മാത്രം, ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ ചില അധികാരത്തെ കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് ചിന്തിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഒരു അധികാരത്തിന്റെ 6 അടയാളങ്ങൾ വളരെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ അനുയോജ്യരായ ആൾക്കാരെ കണ്ടെത്തുക കർത്താവിന് വളരെ താല്പര്യമുള്ള കാര്യമായിരുന്നു. ഈ കർത്താവ് മാത്രം സകല ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം ഉത്തരവാദിത്വം. PAP ചുമതലയും അത് ഞാൻ തന്നെ, സൺഡേ സ്കൂളോ അതിന്റെ ഞാൻ തന്നെ, ബൈബിൾ കോളേജും അത് നമ്മൾ തന്നെ, ചർച്ച് അത് ഞാൻ അല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാം ഓരോരുത്തരെ ഓരോരുത്തരെ ഏൽപ്പിക്കുക. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എന്താ, അത് മാത്രം കർത്താവ് അതിന് അനുയോജ്യര, അതിന് പ്രോപ്പർ ആൾക്കാരെ കണ്ടുപിടിക്കുവാൻ കർത്താവിന് വളരെ താല്പര്യമായി. നമുക്കറിയാം ആദ്യത്തെ ഈ 1:16 മുതൽ വായിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ച കാര്യം, അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട് പറഞ്ഞു, അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്.
കർത്താവിന് ഏറ്റവും ആവശ്യമുള്ളത് ഈ മീൻ പിടിക്കുന്ന ആൾക്കാർ. എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? സുവിശേഷം. അത് അനേകരോട് പറഞ്ഞ് അവരെ ദൈവരാജ്യത്തിലേക്ക് നേടുവാനാണ് കർത്താവ് പലരെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് നോക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചന, കർത്താവ് ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത് ഈ ദൈവരാജ്യത്തിലേക്ക് ചിലരെ നേടുവാൻ, അല്ലെ സുവിശേഷത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് തേടി വന്നുകൊണ്ടിരിക്കുക. കർത്താവ് അങ്ങനെയുള്ളവരെ തേടി പിടിക്കും. അവരെ ചെന്ന് കണ്ടു, മീൻ പിടിക്കുന്നവരെ കണ്ടു, നിങ്ങളാണ് എനിക്ക് വേണ്ടത്, എന്റെ കൂടെ വരാൻ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കർത്താവിനോട് കൂടെ എല്ലാം വിട്ട് കർത്താവിനോടുകൂടെ പോയി. കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നു. കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നപ്പോൾ കർത്താവ് കണ്ടത് വല അവിടെ നന്നാക്കുന്ന, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മീനെ പിടിച്ച് വലയിലേക്ക് ഇട്ടു, അതുകൊണ്ട് തീർന്നില്ല. നാളെ രണ്ട് അഞ്ച് മീന് ഒരു വലയിൽ കൂടെ ഇടയിൽ കൂടെ കയറി പോയി ഇറങ്ങിപ്പോയി, അത് നമുക്ക് വിഷയമല്ല. അല്ലെങ്കിൽ മറ്റന്നാൾ അത് കഴിഞ്ഞിട്ട് വേറെ എങ്ങനെയൊക്കെ എവിടൊക്കെ ഇതിലേക്ക് പിടിക്കാൻ, ചിലരുണ്ട് പിടിക്കാൻ മിടുക്കരാ, പക്ഷെ പോകുന്നത് നമ്മൾ കാണുന്ന അറിയുന്നതേയില്ല. ഇതിലേക്കൂടെ എങ്കിലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ കർത്താവിന് ആവശ്യം അത് മാത്രമല്ല, പിടിച്ചാൽ മാത്രം പോരാ, പിടിക്കുന്ന ഒരാൾ പോലും പോകാൻ പാടില്ല. അപ്പൊ ഈ വല നന്നാക്കുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും അതിനൊരു ചെറിയ ഹോളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നന്നാക്കുന്ന ഒരാൾ പോലും, ഈ വലയിൽ അകപ്പെട്ട കടന്നു വന്ന ഒരു മത്സ്യം പോലും, മീൻ പോലും പോകരുത്. അതാണ് കർത്താവിന് വളരെ ആവശ്യമുള്ളത്. അങ്ങനെയുള്ളവരെയാ കർത്താവിന് താല്പര്യം. പിടിച്ചാൽ മാത്രം പോരാ, വല നന്നാക്കണം. ഒരു വ്യക്തി പോലും അവിടുന്ന് നഷ്ടപ്പെട്ടു പോകരുത്, നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ളവരെ കർത്താവ് കണ്ടു. അതാരെയാ? യാക്കോബ് യോഹന്നാൻ. അവരോടും പറഞ്ഞു, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു നല്ല ലീഡറിന്റെ നല്ല ക്വാളിറ്റിയാണ് കർത്താവ് അവിടെ കാണിച്ചത്. നല്ല ലീഡറിന്റെ നല്ല ഒരു അധികാരമാണ് കർത്താവ് അവിടെ കാണിച്ചത്. കർത്താവ് വല വീശുന്നവരെ മാത്രമല്ല, വല നന്നാക്കുന്നവരെ പിടി സകലതും വിട്ട് കർത്താവിനോട് കൂടെ അവർ പോയി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവ് എങ്ങനെ ആഗ്രഹിച്ചു അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. മത്സ്യത്തെ പിടിക്കണം, ആ പിടിക്കുന്നത് ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കുന്നവര് എത്ര പേരെ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നാം ആഗ്രഹിക്കേണ്ട, ലോകത്തിൽ നാം എല്ലാം നേടിയാലും അതിനേക്കാൾ ഉപരിയായി ദൈവരാജ്യത്തിലേക്ക് ചിലരെ നേടുവാൻ നമുക്ക് കഴിയണം. ഒരു പക്ഷേ എല്ലാവരും സുവിശേഷകരാകണമെന്നല്ല, എല്ലാവരും പാസ്റ്റേഴ്സ് ആകണമെന്നല്ല, പാസ്റ്റർ ആകണമെന്ന് നിർബന്ധമില്ല. ഒരു വ്യക്തിയെ കർത്താവിലേക്ക് നേടുവാൻ അതിനൊരു പാസ്റ്റർ ആകണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. അതിനുവേണ്ടി ദിവസങ്ങളിൽ നമ്മെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ? കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അത് മാത്രമല്ല, നാം ആരംഭത്തിൽ വായിച്ച ഭാഗത്ത് അവിടെ വായിച്ചു, ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു, 21-ഉം 22-ഉം വാക്യം. അവർ കഫർനഹൂമിലേക്ക് പോയി, ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. കഫർനഹൂമിൽ ചെന്നിട്ട് അവിടുത്തെ പള്ളിയിൽ, അവിടുത്തെ സിനഗോഗിൽ കർത്താവ് ചെന്ന് ഉപദേശിക്കുകയാണ്. പക്ഷെ ഇത് ജനം അത് കേട്ടുകൊണ്ടിരിക്കുക. അവന്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ദേ വേർ അമേസ്ഡ് അറ്റ് ഹിസ് ടീച്ചിങ്. കർത്താവിന്റെ ഉപദേശം കേട്ട് അവരെല്ലാം അതിശയിച്ചു പോയി. കാരണം ശാസ്ത്രിമാരും വലിയ പുരോഹിതന്മാരും എല്ലാം ശുശ്രൂഷിച്ച ഒരു സ്ഥലമാണ്. അവിടെ എല്ലാം ശുശ്രൂഷ അവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷ. അവരെല്ലാം അതിശയിച്ചു പോയി. അവിടെ എഴുതിയിരിക്കുന്നത് അവർ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ ശുശ്രൂഷിച്ചത്. ഞാൻ പറയാം, എന്താണെന്ന് ഞാൻ പറയാം, പരീശന്മാരും ശാസ്ത്രിമാരും മനുഷ്യർക്ക് വില കൊടുക്കാതെ അവരുടെ ഉപദേശങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടി അവർ ഏറെ ശ്രമിച്ചപ്പോൾ കർത്താവിന് ഒരു കാര്യം അറിയാം, ഉപദേശം അതല്ല, സെക്കൻഡറിയാണ്. ന്യായപ്രമാണത്തിനേക്കാൾ വലുതാണ് മനുഷ്യൻ എന്ന് കർത്താവ് മനസ്സിലാക്കി. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ ന്യായപ്രമാണം ചിലർക്ക് വലുതായിരിക്കാം, ചിലർക്ക് ഉപദേശം വലുതായിരിക്കാം, പക്ഷെ ഉപദേശത്തിനേക്കാൾ വലുതായിട്ടാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും കണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ശുശ്രൂഷ അതായിരുന്നു അധികാരത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം വേണ്ട എന്നല്ല, ന്യായപ്രമാണത്തിനേക്കാൾ വലുതാണ് നാം ഓരോരുത്തരുമെന്ന് കർത്താവ് വ്യക്തമായി മനസ്സിലാക്കി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നാം ദൈവസന്നിധിയിൽ
ഏറ്റവും വിലയേറിയവരാണ്, ഏറ്റവും മാന്യരാണ്. നമ്മെ ദൈവം സൃഷ്ടിച്ചത് അതിനായിട്ടാണ്. ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ ദൈവം നമ്മെ കണ്ടെത്തിയിരിക്കുകയാണ്. കർത്താവ് മനസ്സിലാക്കിയ നിയമത്തെക്കാൾ ന്യായ പ്രമാണത്തെക്കാൾ വലുതാണ് നാം എല്ലാവരും. അത് മാത്രമല്ല, അവിടെ അത് അതിന്റെ താഴോട്ടുള്ള ഭാഗം 29 മുതൽ 31 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, 29 മുതൽ 31 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കട്ടെ. അനന്തരം അവർ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബും യോഹന്നാനുമായി ശിമോന്റെയും അതിനു മുമ്പില് സോറി അശുദ്ധ 23 മുതൽ 28 വരെയുള്ള അവർ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രായനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞാൻ ചുരുക്കമായി പറയുന്നു, അശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി പള്ളിയിൽ ഉണ്ടായിരുന്നു. ആദ്യമായി വന്നതല്ല, കഴിഞ്ഞ ചില നാളുകളായി പല പുരോഹിതന്മാർ അവിടെ ഉപദേശിക്കുന്നു, അവിടെ ശുശ്രൂഷിക്കുന്നു, അനേക പ്രിയപ്പെട്ടവരവിടെ ശുശ്രൂഷിക്കുന്നു. വലിയ വലിയ ആൾക്കാർ അന്നൊക്കെ എവിടെ പോയി? അശുദ്ധാത്മാവുള്ള മനുഷ്യൻ പെട്ടെന്ന് ഇന്ന് വന്നതല്ല, അന്നും ഉണ്ടായിരുന്നതാ. എന്നാലൊരു കാര്യം ഞാൻ പറയാം, അശുദ്ധാത്മാക്കളുടെ മേൽ ആ നമ്മുടെ കർത്താവിന്റെ അധികാരം അവർക്ക് ആർക്കും ഇല്ലായിരുന്നു. മറ്റാർക്കും ഇല്ലായിരുന്നു. അവർക്ക് നമ്മുടെ കർത്താവിനുള്ള ഒരു അധികാരം ജനം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ അധികാരമായിരുന്നു. നാളുകളായി വാസ്തവത്തില് പള്ളിയിൽ വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വ്യക്തി. പെട്ടെന്ന് അന്ന് വന്നതല്ല, അന്ന് ശുശ്രൂഷിച്ച ഒരാൾക്ക് പോലും ഈ അശുദ്ധാത്മാവിനെ മനസ്സിലായില്ല. ഞാൻ പറയാം, മനസ്സിലാക്കാനോ പുറത്താക്കാനോ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിന്റെ ശുശ്രൂഷ, എന്നാൽ യേശു തന്റെ അധികാരം ഉപയോഗിച്ചു. അവിടെ ഞാൻ വായിക്കുന്നത്, അശുദ്ധാത്മാവ് അവനെ അനുസരിച്ച് അവനെ വിട്ടുപോയി. ഞാനൊരു കാര്യം പറയാം, അശുദ്ധാത്മാവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അശുദ്ധാത്മാവിനെ പുറത്താക്കുവാനുള്ള ശക്തി നമുക്കുണ്ടായിരിക്കണം. അത് അശുദ്ധാത്മാവ് നമ്മെ അനുസരിക്കണം. അങ്ങനത്തെ അധികാരത്തിന്റെ ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട. കർത്താവേ, അവിടുന്ന് ആ ശുശ്രൂഷ, അവിടുന്ന് സുശാന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് ചെയ്തതിലും അധികമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം അറിയണം, നാം അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയണം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഒരു കാര്യം ഞാൻ പറയാം, അത് ആരും അതിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ല, ആരെയും കർത്താവ് സ്പെഷ്യലായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും ആ ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്, അശുദ്ധാത്മാവിന്റെ മേലുള്ള അധികാരം. ഇന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട, കർത്താവേ ആ അധികാരം എന്നെ ഏൽപ്പിക്കണം, അധികാരം എന്നെ ഏൽപ്പിക്കണം. അധികാരത്തോടെ നാം ചില വാക്കുകൾ പറയുമ്പോൾ അശുദ്ധാത്മാവ് വിട്ടുപോകുന്ന ദിനങ്ങളായി മാറണം, നമ്മെ അനുസരിക്കുന്ന ദിനങ്ങളാക്കി മാറ്റണം. അശുദ്ധാത്മാവിന്റെ മേലിലുള്ള അധികാരത്തിന്റെ ശുശ്രൂഷ ഈ ദിവസങ്ങളത് പ്രാപിച്ചെടുക്കുവാൻ ദൈവമക്കൾ പ്രത്യേക ആഗ്രഹിക്കണം. നാം ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആഗ്രഹിച്ചാൽ മാത്രം അതുകൊണ്ട് കാര്യം നടക്കത്തില്ല. അധികാരം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അധികാരം നാം പ്രാപിക്കണമെങ്കിൽ സങ്കീർത്തനത്തിൽ കൂടെ വായിച്ചപ്പോൾ കർത്തദാസൻ ഒരു കാര്യം ഓർപ്പിച്ചു, നാളെ അത്ഭുതം ചെയ്യണമെങ്കിൽ ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഒരു പക്ഷേ നാം കൃപകൾക്കും കൃപാവരങ്ങൾക്കുമായി ഒക്കെ ദൈവമക്കൾ പ്രാർത്ഥിക്കും, ദൈവദാസന്മാർ പ്രാർത്ഥിക്കും, പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെയുള്ള ശുശ്രൂഷ യഥാർത്ഥമായി ചെയ്യുവാൻ കഴിയുകയുള്ളൂ. മറ്റ് കർത്താവിന്റെ ശുശ്രൂഷ കണ്ടപ്പോൾ അവരെല്ലാം അതിശയിച്ചു പോയി. അന്ന് വരെ അശുദ്ധാത്മാവുള്ള വ്യക്തികൾ വന്നിട്ടും ആർക്കും മാറ്റുവാൻ കഴിയാത്ത അശുദ്ധാത്മാവ് കർത്താവിന്റെ ഒരു വാക്കിനു മുമ്പിൽ, ശുശ്രൂഷയുടെ മുമ്പിൽ അത് വിട്ടുപോയി, കർത്താവിനെ അനുസരിച്ചെങ്കിൽ. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ആ ശുശ്രൂഷ എനിക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, കർത്താവിന്റെ ശുശ്രൂഷ ഒരു മനസ്സലി അശുദ്ധാത്മാക്കളുടെ മേലെ കർത്താവിന് ശുശ്രൂഷ ഉണ്ടായിരുന്നു. യഥാർത്ഥമായി അങ്ങനെയുള്ള ശുശ്രൂഷ കർത്താവിന് ഉണ്ടായിരുന്നു. കർത്താവിന്റെ ശുശ്രൂഷ മനസ്സലിവിന്റെ ശുശ്രൂഷയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറയാം, യഥാർത്ഥ അധികാരമുള്ളവൻ താഴെയുള്ളവരോട് മനസ്സലി. ഞാൻ പറയുന്നത്, ഒരു വലിയ സ്ഥാനം നമുക്ക് കിട്ടി, മറ്റുള്ളവരെ എല്ലാവരെയും മറന്നിട്ടുള്ള സ്ഥാനമല്ല. യഥാർത്ഥ ലീഡർ എന്ന് പറഞ്ഞാൽ തന്നോട് കൂടെയുള്ള പ്രിയപ്പെട്ടവര് അവരെ സ്നേഹിക്കാനും അവരോട് മനസ്സലിയുവാനും അവരോട് കരുണ കാണിക്കാനും ഒക്കെ പറയും. കർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കർത്താവ് ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നാല് അവിടെ രോഗമുണ്ടെങ്കിൽ രോഗം അവിടുന്ന് മാറിപ്പോകും. എന്തുകൊണ്ടാണ്?
കർത്താവിന് മനസ്സലിവ് ഉണ്ടായിരുന്നു. അവരുടെ രോഗം മാറ്റണമെന്നുള്ള, അവരുടെ ജീവിതത്തിൽ അവരുടെ രോഗം മാറ്റണമെന്നുള്ള ഒരു മനസ്സലിവ് കർത്താവിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഏത് ദുരാത്മാവോട് ഉണ്ടെങ്കിലും യേശു ആ രോഗത്തെ ശാസിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നാം വിശ്വസിക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ ശുശ്രൂഷ അങ്ങനെയുള്ള ശുശ്രൂഷയാണെങ്കിൽ ദൈവമേ എനിക്കും ആ ശുശ്രൂഷ ആവശ്യമാണ് എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ കർത്താവ് അവിടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ഞാൻ എല്ലാ ഭാഗവും വായിക്കുന്നില്ല. അവിടെ പത്രോസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. പത്രോസിന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മായി അമ്മയ്ക്ക് അസുഖമായിരുന്നു. നമ്മള് കേവലം ഒരു പനിയോ ജ്വരമോ എന്നൊക്കെ പറഞ്ഞ ഒരു സാധാരണ അസുഖമാണെന്ന് നമുക്ക് തോന്നാം. നല്ലൊരു കാര്യം ഞാൻ പറയാം, കർത്താവ് ഏത് അസുഖമുള്ള വീട്ടിൽ കടന്നു ചെന്നാലും കർത്താവിന് നിർബന്ധമായിരുന്നു ആ അസുഖം അവിടുന്ന് മാറിക്കിട്ടണം. ഇത് പനിയാണെങ്കിൽ പനി ഏത് സംഭവമാണ് നമുക്കറിയാം. കർത്താവ് പനിയെ മാത്രമല്ല ശാസിച്ച്, ഏത് അസുഖത്തെ ശാസിക്കുമായിരുന്നു. ഈ ദിവസങ്ങൾ ദൈവസന്നിധി നാം ആഗ്രഹിക്കട്ടെ, ദൈവമേ അതിനുള്ളൊരധികാരം എന്നെ ഏൽപ്പിക്കണം. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, നാം ദൈവസന്നിധിയിൽ വാസ്തവമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ആ അധികാരം നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഏൽപ്പിക്കണമെങ്കിൽ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ആദ്യം ഒരു ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നാം ആയി തീർന്നാൽ പിന്നെ മറ്റേതൊക്കെ വളരെ എളുപ്പമാണ്. അടുത്ത ശുശ്രൂഷകളൊക്കെ വളരെ എളുപ്പമാണ്. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ നാം വിജയിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നാം ആയിത്തീരണം. മാത്രമല്ല അതിന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴേ ഈ ന്യായപ്രമാണത്തിന്മേലും കർത്താവിന് വലിയ അധികാരമുണ്ടായിരുന്നു. കർത്താവ് സൗഖ്യമാക്കിയത് അല്ലെങ്കിൽ അവരൊക്കെ സാധാരണ ആൾക്കാർ സൗഖ്യമാക്കുന്നതും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതും ശബത്തിൽ തൊടാൻ പാടില്ലെന്നാ പറയുന്നത്. ശബത്തിൽ ഒന്നും ചെയ്യരുത്, ശബത്ത് കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ. ശബത്തിൽ യാതൊന്നും ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ രോഗികളെല്ലാം കർത്താവിന്റെ അരികിലേക്ക് ശബത്ത് കഴിഞ്ഞിട്ട് കടന്നു വന്നത്. ശബത്തിന്റെ സമയത്ത് ആരും ചെയ്യരുത്. അവിടെ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം, ഈ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 32, 33, 34 വാക്യം വായിക്കുമ്പോൾ, വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തയെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നു. പട്ടണത്തിലെ സകല ആൾക്കാരും അവന്റെ അരികിലേക്ക് കടന്നു വന്നു. ആ ശബത്ത് കഴിഞ്ഞ് നല്ല സമയമാണ് ഞങ്ങളെ സൗഖ്യമാക്കുവാനുള്ള സമയം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, കർത്താവ് സൗഖ്യമാക്കിയത് ശബത്തിൽ മാത്രമായിരുന്നല്ല, ശബത്ത് കഴിഞ്ഞപ്പോൾ മാത്രമല്ല, അന്ന് രാവിലെ മുതലേ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തോന്ന് ഞാൻ പറയാം. യേശു ശബത്തിന് ശേഷവും സൗഖ്യമാക്കിയെങ്കിൽ മനുഷ്യപുത്രൻ ശബത്തിന്റെയും കർത്താവാണ്. ഒരു കാര്യം ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ശബത്തില്ലാത്ത ദിവസം മാത്രമല്ല, ശബത്തിന്റെ കർത്താവാണ്, ശബത്ത് കഴിഞ്ഞിട്ടും കർത്താവാണ്. എന്ന് വെച്ചാൽ സകലത്തിന്മേലും അധികാരം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, നമ്മുടെ കർത്താവിന്റെ ആ അധികാരം, കർത്താവിനെ ഏൽപ്പിച്ച ആ വലിയ അധികാരം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ കഴിയും. ആ വലിയ അധികാരം. അത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ, യേശുവിന്റെ അധികാരത്തിന്റെ ഉറവിടം എന്തുവാണെന്ന് ഞാൻ പറയാം. അതിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു ദൈവമാണ്, വാസ്തവത്തില് സകലത്തിന്റെ സൃഷ്ടാവാണ്, എങ്കിലും ഭൂമിയിൽ ആയിരുന്ന സമയമൊക്കെ പിതാവിന്റെ ആജ്ഞപ്രകാരമാണ് എല്ലാം ചെയ്തത്. യേശു ദൈവമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം യേശു ദൈവമാണ്, സകലത്തിനും ദൈവമാണ്. എന്നാൽ യേശു ഏത് കാര്യവും ചെയ്യുന്നത് പിതാവിന്റെ ഇഷ്ടപ്രകാരം, പിതാവിനോട് ചോദിക്കുമായിരുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷം 2:4 കാര്യങ്ങൾ കർത്താവിനോട് നമുക്കറിയാം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം, അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പിതാവ് ഇതുവരെ അതിന് സമയം കൊടുത്തിട്ടില്ല, അനുവദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ കർത്താവ് ചെയ്യുന്ന ഓരോ വിഷയങ്ങളും പിതാവിന്റെ ഇഷ്ടപ്രകാരം മാത്രം. ഒരു പക്ഷേല് യേശു ക്രിസ്തുവിന് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞ പോലെ ഒരു ദിവസം ആ ജോലിയുടെ ബാഹുല്യം അതൊട്ടും കുറവായിരുന്നില്ല. പല പല കഷ്ടങ്ങളിൽ കൂടെ കർത്താവ് കടന്നു പോകേണ്ടി വന്നു. എന്ന് മാത്രമല്ല, പല ഇല്ലായ്മകൾ കർത്താവിനുണ്ടായിരുന്നു.
കയറി കിടക്കുവാൻ ഒരു സ്ഥലമില്ലായിരുന്നു, താമസിക്കുവാൻ ഒരു സ്ഥലമില്ലായിരുന്നു, യാത്ര ചെയ്യുവാൻ ഒരു വാഹനമില്ലായിരുന്നു, ഒരു വാഹന മൃഗം സ്വന്തമായിട്ടില്ലായിരുന്നു, സ്വന്തമായിട്ട് യാതൊന്നുമില്ല. എല്ലാത്തിനും വേണമെങ്കിൽ പരാതി പറയാമായിരുന്നു, എന്നാൽ അതൊന്നും കർത്താവിനെ അസ്വസ്ഥനാക്കിയില്ല. കാരണം കർത്താവിന് ഒരു കാര്യം അറിയാമായിരുന്നു, എന്നെ ഇവിടെ അയച്ചേക്കുന്നത് എന്റെ പിതാവാണ്. പിതാവ് നിശ്ചയിച്ചതുപോലെ മാത്രം സകല കാര്യങ്ങളും നടക്കുമെന്ന് കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. സകലതും പിതാവ് നിശ്ചയിച്ചത് മാത്രം, സകലതും പിതാവ് അനുഷ്ഠിക്കുവാൻ തന്നത് മാത്രം. യോഹന്നാന് സുവിശേഷം 5:36 നിങ്ങൾക്ക് സമയം പോലെ ഒന്ന് വായിക്കുക, സമയം പോലെ സമയം ലഭിക്കുമ്പോൾ ഒന്ന് വായിക്കുക. സകലതും ദൈവം തന്നിട്ട് തന്റെ പിതാവ് ഏൽപ്പിച്ചത് മാത്രമായിരുന്നു ചെയ്തത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, സർവശക്തനാകുന്ന ദൈവമായിരുന്നു നമ്മുടെ കർത്താവ്. എങ്കിലും എല്ലാ പിതാവിനോട് ആലോചന ചോദിക്കുമായിരുന്നു. പിതാവ് കൊടുത്തിട്ടല്ലാതെ യാതൊന്നുമില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, മറ്റൊരാളിന്റെ അധികാരത്തിന് കീഴിൽ പഠിച്ചവന് മാത്രമേ യഥാർത്ഥമായ അധികാരിയാകുവാൻ കഴിയുള്ളൂ. നാം ഒരു ദിവസം ജനിച്ചു വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് അധികാരിയാകുകയല്ല, ഈ അധികാരത്തിന്റെ അത് മറ്റുള്ളവരിൽ നാം പഠിച്ചെടുക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യഥാർത്ഥമായി അധികാരം ഉള്ള ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുള്ളൂ. ഇന്ന് പകൽക്കാലം എനിക്ക് അല്പം പെട്ടെന്ന് നിർത്തേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ അധികാരത്തിന്റെ ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയും. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവെ എന്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് പറയുന്ന എന്ന് പ്രാർത്ഥിക്കേണ്ടെന്നല്ല, നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി തന്നേ മതിയാകും. എന്നാൽ അതിലൊക്കെ ഉപരിയായി ഒരധികാരത്തിന്റെ ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കണം, ഒരധികാരത്തിന്റെ ശുശ്രൂഷ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നാം ആഗ്രഹിക്കേണ്ട ദൈവമേ, ഒരധികാരത്തിന്റെ ശുശ്രൂഷ, ഒരു കൃപാവരത്തിന്റെ ശുശ്രൂഷ ദൈവസന്നിധിയിൽ നിന്ന് നാം പ്രാപിച്ച് അതിൽ നമുക്ക് ഏറ്റെടുത്താൽ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റുന്നതായിരിക്കും. അധികാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി നമുക്ക് ഈ ദിവസങ്ങൾ ആഗ്രഹിക്കാം. കർത്താവിനെ ഏൽപ്പിച്ച അധികാരത്തിന്റെ ശുശ്രൂഷ, അതേ ശുശ്രൂഷ കർത്താവ് നമ്മെ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത്, കർത്താവ് ചെയ്തതിലും അധികം ചെയ്യണം. അധികാരത്തിന്റെ ശുശ്രൂഷ, മരിച്ചവരെ ഉയർപ്പിച്ച ശുശ്രൂഷ, കാറ്റെ അടങ്ങുക, കടലിൽ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റിനെയും കടലിനെയും പിടിച്ചു നിർത്തിയ ശുശ്രൂഷ, അങ്ങനെ അത്ഭുതകരമായ ശുശ്രൂഷ കർത്താവ് ഈ ലോകത്തിൽ ചെയ്തെങ്കിൽ, ആ 3.5 വർഷം ചെയ്തെങ്കിൽ, ഈ ദിവസങ്ങൾ നാം ആഗ്രഹിക്കേണ്ട ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ആ അധികാരത്തിന്റെ ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കണമേ, അധികാരത്തിന്റെ ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കണമേ. ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അധികാരത്തിന്റെ ശുശ്രൂഷ നമ്മെ ഏൽപ്പിക്കുക, ദൈവകരങ്ങൾ നമ്മെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി കർത്താവ് നമ്മെ ഒരുക്കട്ടെ, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ.